എനിക്കൊരു പഴുത്ത മാങ്ങ തരുമോ? ഇത് ശരിക്കും പഴുത്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരാം. വെള്ളിമാമ എന്തിനാ ഓടിയത്? നീ എന്നെ അങ്ങനെ വിളിക്കണ്ട, നീ ഭൂതമാണ്, പ്രേതമാണ്. അയ്യോ, നമ്മുടെ കുഞ്ഞ് പിശാചാണ്. കണ്ട് കണ്ടങ്ങിയിരിക്കുന്ന മണ്ടനെ കൊട്ടാരത്തിന്റെ മണ്ടയിൽ ഏറ്റുന്നതും പവാൻ, ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആരെ? ഈ കൊട്ടാരത്തിലെ പിഞ്ചോമന. ഓമനയോ? അതേ ഓമന, അതും വലിയ തമ്പുരാന മേലക്കേറ്റാൻ പറ്റി ഓമന. ഇവിടെ ഇരുന്ന ലോകം മുഴുവൻ കാണാതെ. എന്താ എന്താ ഇവിടെ? കൊട്ടാരത്തിൽ കള്ളൻ കേറിയോ? ഇറങ്ങി വേണോ താഴെ? ഏട്ടനായിരുന്നോ? ഇപ്പൊ മനസ്സിലായല്ലോ, ഏട്ടൻ കള്ളുകൂടി മാത്രമല്ല കഞ്ചാവ് വലിയും തുടങ്ങിയിട്ടുണ്ട്. പുരാൻ പട്ടി എടാ കൊച്ചുണ്ണി, നീ എന്നെ ഒന്ന് താഴെ ലാൻഡ് ചെയ്യണ, ഞാൻ എല്ലാ വിവരവും പറയാം. എടോ മണ്ടൻ സൂപ്രണ്ടെ, നോക്കി നിക്കാതെ ഏണി എടുത്തോണ്ട് വാടോ. അവള് മാങ്ങ പറിച്ചടാ. മാങ്ങ പറിക്കുന്നത് പ്രേതമാണോ ഏട്ടാ? അയ്യോ, അവള് പറന്ന് പോയി പറിക്കുന്നു ഞാൻ എന്റെ കണ്ണുകൊണ്ട് കേട്ടടാ. കഞ്ചാവ് കഞ്ചാവ്, നീ ഓടിപ്പോയി രണ്ട് ചക്ക് നെല്ലിക്ക വാങ്ങിക്കൊണ്ടു വാ, തളം വെച്ച അല്പം ആശ്വാസം കിട്ടും. അയ്യോ, അമ്മയാണ് കഞ്ചാവ് പിടി വലിച്ചിട്ടില്ല. സത്യമാ, നിങ്ങൾ വിശ്വസിക്ക്. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ആന വരേണ്ടതും നഴ്സറിയിൽ എല്ലാരും പറന്ന് കളിച്ചതും അവള് കളിച്ച കളിയാ. അവള് മനുഷ്യ കുഞ്ഞല്ല, പിശാച. മണ്ടത്തരം പറയാതെ, വിഡ്ഢിയാണെങ്കിലും ചേട്ടൻ ഒരു യുക്തിവാദിയല്ലേ? ഇനി എന്നെ യുക്തിവാദി എന്ന് വിളിക്കരുത്, ഞാൻ യുക്തിവാദി സമ്മതിച്ചത് രാജിവെക്കാൻ പോവാ. ദൈവമുണ്ട്, പ്രേതമുണ്ട്, ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അനിയാ, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്, അമ്മ മോള് ദുരാത്മാവാണ്. ഓ, ഈ പറഞ്ഞതുപോലും വിനോദ് അറിഞ്ഞ ഏട്ടന്റെ തല വെട്ടിയെടുക്കും. നിരീശ്വരവാദം പറഞ്ഞ് നടന്ന് നടന്ന് ഈശ്വരൻ മുഴു ഭ്രാന്തനാക്കി. ഭാഗ്യലക്ഷ്മി, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്. എനിക്ക് ലോകത്ത് വിശ്വാസമല്ലാത്ത നിങ്ങളെ മാത്രം ഞാനിത് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ? ഒരുമിച്ച് കള്ളു കുടിച്ച എക്സ്പീരിയൻസ് ആണെന്ന് കരുതരുത്. എത്ര കുടിച്ചാലും തമ്പുര ഇത്രയും ഫിറ്റ് ആയിട്ട് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ?